ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഞാൻ മണാലി വീഡിയോയുടെ അടുത്ത പാർട്ടുമായിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പോയാൽ തന്നെ മടക്കയാത്രയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരു സ്ഥലമാണ് മണാലി മണാലിയിലെ പ്രത്യേകതയിൽ ഏറ്റവും എടുത്തു പറയാനുള്ളത് ഈ ഹിഡിംബ ടെമ്പിൾ തന്നെയാണ് അപ്പോൾ ഹിഡിംബ ടെമ്പിളിലോട്ടുള്ള അതായത് മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുന്നതാണ് നിങ്ങളിപ്പോൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരുപാട് ഹണിമൂൺ കപ്പിൾസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് രണ്ട് വശത്തും അടിപൊളിയായിട്ട് മഞ്ഞിങ്ങനെ പെയ്ത് ഐസ്ക്രീം അല്ലെങ്കിൽ എന്താ പറയുക നമുക്ക് കയ്യിലെടുത്ത് കളിക്കുന്ന വിധത്തിൽ അടിപൊളിയായിട്ട് കിടക്കുകയാണ് അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ദേവദാരു മരങ്ങളാണ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും ചുറ്റുപാട് നിറച്ചും ദേവദാരു മരങ്ങളാണ് ആ അത് പറഞ്ഞപ്പോൾ തന്നെ ഒരു പാട്ട് ഓർമ്മ വരുന്നുണ്ട് ദേവദാരു പൂത്തു എൻ മനസ്സിൻ താഴ്വരയിൽ അപ്പോൾ അങ്ങനെ ഒരു ട്രഡീഷണൽ സോങ് ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ ഈ സ്ഥലം കാണുമ്പോൾ നമുക്കൊരു ട്രഡീഷണലായിട്ടുള്ളൊരു ഫീലാണ് കൂടുതലും നമ്മൾ ഈ ശിവൻ്റെയും പാർവതിയുടെയും ഒക്കെ ഐതിഹ്യങ്ങൾ കണ്ട കൈലാസം എന്നൊക്കെ പറയുന്ന സ്ഥലം ടി വിയിൽ നമ്മൾ കൂടുതലും കാണുന്നതും ഇതുപോലുള്ള സ്ഥലങ്ങളിലാണല്ലോ ശരിക്കും അവിടെ പോയ പോലെ ഇവിടെ നിറച്ചും ചന്ദനത്തിരികളുടെ മണവും ജപമാലകളും ഒക്കെയാണ് പിന്നെ അത്യാവശ്യക്കാർക്ക് കമ്പിളി വേണമെങ്കിൽ വീടെ നിന്ന് വാങ്ങിക്കാം ജപമാലകളൊക്കെ വിൽക്കുന്നുണ്ട് പിന്നെ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണെന്നറിയാമോ അവിടെ കണ്ടത് ഈ കപ്പിൾസ് ഫോട്ടോ എടുക്കുന്നതാണ് ടൈറ്റാനിക് മോഡലിലൊക്കെ നിന്നിട്ട് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് എന്താണെന്നറിയാമോ ചറുക്കി വീഴാതിരിക്കാൻ നന്നായിട്ട് നോക്കണം അല്ല ഐസ് കട്ട എന്താ ഈ കരിങ്കല്ല് പാകിയിരിക്കുന്ന ഈ പടികളിലൂടെ ഐസ് കട്ട ഉറച്ച് കിടക്കുകയാണ് നമ്മൾ അറിയത്തില്ല ചറുക്കി വീഴുമ്പോൾ മാത്രമേ വീഴുമെന്ന് പറയാൻ പറ്റൂ അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി നടക്കണം ഇവിടെ നമ്മൾ ഈ ഇതിങ്ങനെ കാണുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ഇവിടുത്തെ ഒരു ചരിത്രവും കൂടെ പറഞ്ഞു പോകാം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ക്ഷേത്രത്തിൽ വാതിൽ ആ ഹിഡിംബ ടെമ്പിളിൻ്റെ വാതിൽ മരം കൊണ്ടുള്ളതും 24 മീറ്റർ ഉയരമുള്ള സിക്കാർ എന്നറിയപ്പെടുന്ന ഗോപുരമാണിത് കുമ്മായവും ചെളിപ്പുതഞ്ഞ കല്ലുകളും കൊണ്ടൊക്കെയാണ് ഈ ക്ഷേത്രത്തിൻ്റെ അടിത്തറ നിർമ്മിച്ചിരിക്കുന്നത് 7.5 സെൻറ്റിമീറ്റർ നീളമുള്ള പിച്ചള ചിത്രം മാത്രമാണ് ഹിഡിംബ ദേവിയെ പ്രതിനിധീകരിച്ചിവിടെ ഉള്ളത് പിന്നെ മൃഗങ്ങളും നർത്തകരും ശ്രീകൃഷ്ണൻ്റെ ജീവിതത്തിലെ രംഗങ്ങളും നവഗ്രഹങ്ങളും എന്നിവയൊക്കെ ഇതിന് പകരമായിട്ട് ഇവിടെ കൂടുതലായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിനുള്ളിൽ കല്ലിൽ കൊത്തിയെടുത്ത ദേവിയുടെ പാദങ്ങളുടെ മുദ്ര ആരാധിക്കപ്പെടുന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത മെയ് മാസത്തിലെ 3 ദിവസങ്ങൾ മാത്രമാണ് ഉത്സവമായിട്ട് ആഘോഷിക്കപ്പെടുന്നത് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒരുപാട് ആൾക്കാർ ഇവരുടെ ട്രഡീഷണലായിട്ടുള്ള ആഘോഷങ്ങൾ കാണാനായിട്ട് വരുന്നുണ്ട് ആൾക്കാർ വഴുതി വീഴുമെങ്കിലും ഒരുപാട് കിടന്ന് കഷ്ടപ്പെട്ട് വീഡിയോസൊക്കെ കപ്പിൾസ് എടുക്കുന്നുണ്ട് അങ്ങ് ഒരിടത്ത് നിങ്ങൾ കാണുന്നുണ്ടോ ഒരു പ്രാചീന വസ്ത്രം അതേ ഹിമാചൽ പ്രദേശിൻ്റെ പ്രാചീന വസ്ത്രം ധരിച്ച 2 കപ്പിൾസിനെയാണ് നിങ്ങൾ മുകളിൽ കണ്ടത് അപ്പോൾ ആ ഒരു പ്രാചീന വസ്ത്രം ധരിച്ച അവരെ പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാട്ടു എന്നാണ് അതായത് ആ വസ്ത്രത്തിൻ്റെ പേര് തന്നെ പാട്ടു എന്നാണ് കണ്ടില്ലേ ഭാര്യയും ഭർത്താവും പാട്ടുമൊക്കെ ധരിച്ച് അടിപൊളിയായിട്ട് ഫോട്ടോ എടുക്കുക ഹണിമൂൺ കപ്പിൾസ് ഹണിമൂണിന് മാത്രമായിട്ട് തന്നെയായിരിക്കും ഇവിടെ കൂടുതലും വരുന്നത് ഇതുപോലുള്ള ഫോട്ടോകളൊക്കെ എടുത്ത് അടിച്ചു പൊളിക്കാനായിട്ട് ഇവിടുത്തെ വേറൊരു പ്രത്യേകത ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോയിലും പറഞ്ഞിരുന്നു എന്താണ് മാലിന്യങ്ങൾ ഒരിടത്തും തന്നെ ഇവർ വലിച്ചെറിയത്തില്ല കേട്ടോ പിന്നെ ഈ പിക്ചർ ഇങ്ങനെ എടുക്കുന്നതിന് അത്യാവശ്യം കുറച്ച് ചെറിയൊരു പൈസ ഒരു 10 മിനിറ്റിൽ അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഫോട്ടോ എടുത്തിട്ട് പോകാം ഇവിടുത്തെ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ഈ ഒരു കച്ചവടമാണ് ചെയ്യുന്നത് സീസണിൽ എല്ലാവർക്കും നല്ലൊരു വരുമാനം തന്നെയാണ് ഇതൊക്കെ കണ്ടപ്പോൾ എനിക്കൊരു ആഗ്രഹമുണ്ട് ഇതുപോലത്തെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നിന്ന് ഫോട്ടോ എടുക്കണമെന്ന് അങ്ങനെ ഞാനും ഒന്ന് ട്രൈ ചെയ്താലോ എന്നിങ്ങനെ ഒരു ചിന്ത ഇല്ലാതെയില്ല മറ്റ് പെൺകുട്ടികൾ പൂക്കളൊക്കെ വെച്ച് ഇങ്ങനെ നിന്ന് ഫോട്ടോ എടുക്കുന്നതൊക്കെ കണ്ടപ്പം എനിക്കൊരു കൊതിയുണ്ടായി പക്ഷേ എൻ്റെ കൂടെ പ്രാചീന വസ്ത്രം ധരിച്ച് ഈ പാട്ടു ധരിച്ചിട്ട് എൻ്റെ ഹസ്ബൻഡ് കൂടെ വന്നില്ല എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് ഭയങ്കര തണുപ്പാണ് എൻ്റെ പുറത്തുള്ള കമ്പിളി എടുത്തപ്പോൾ തന്നെ ഞാൻ നന്നായിട്ട് വിറച്ചിട്ടുണ്ട് അപ്പോൾ അത് കണ്ടപ്പം പിന്നെ പുള്ളി സഹകരിച്ചില്ല ഞാൻ എടുത്തോളാം പറഞ്ഞു അങ്ങനെ ഞാനും അതിനുള്ളൊരു തയ്യാറെടുപ്പിലായിട്ട് മാസ്ക്കൊന്ന് മാറ്റി അതൊന്ന് തൊപ്പിയൊക്കെ ഒന്ന് ഊരിയപ്പം തന്നെ നല്ല കിടുകിടാന്ന് വിറയ്ക്കുന്നുണ്ട് ഇവിടെ വരുന്നതിൽ കൂടുതലും ഡൽഹിയിൽ നിന്നുള്ള ആൾക്കാരൊക്കെ ആണെങ്കിലും അവർക്ക് കുറച്ച് അവിടെ തണുപ്പുണ്ടല്ലോ പക്ഷേ നമ്മളെപ്പോലുള്ള സ്ഥലങ്ങളിലാകുമ്പോഴത്തേക്കും അത്ര തണുപ്പുണ്ടായിരിക്കില്ലല്ലോ അപ്പോൾ നമുക്കൊട്ടും തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഭയങ്കര വലിയ സഹിക്കാൻ പറ്റാത്തൊരു തണുപ്പ് തന്നെയാണ് ഇവിടെയുള്ളത് ഇപ്പോൾ ഈ ക്ഷേത്രം പണിതിരിക്കുന്നത് മഹാഭാരതത്തിൽ ആർക്ക് വേണ്ടിയാണെന്നറിയോ മഹാഭാരതത്തിൽ പഞ്ചവ പാണ്ഡവന്മാരിൽ ഒരാളായ ഭീമൻ്റെ പത്നിയായ ഹിഡിംബിയാണ് ഹിഡിംബിക്ക് വേണ്ടിയാണ്
സി 1555 മഹാരാജ ബഹദൂർ സിംഗ് വിഭാവനം ചെയ്ത ഈ ക്ഷേത്രം ഒരു പുരാതന ഗുഹയ്ക്ക് ചുറ്റുമാണ് നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ ഹിഡുംബിയും ഹിഡുംബായുമായിട്ട് രണ്ട് സഹോദരങ്ങളായിട്ടാണ് ഇവിടെ ജീവിച്ചിരുന്നതെന്നും പഞ്ചപാണ്ഡവന്മാർ ഇവിടെ ടൂർ പോലെ വന്ന സമയത്ത് പണ്ട് വന്ന സമയത്ത് ഹിഡുംബിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുകയും ഹിഡും സഹോദരനെ ശക്തനായ സഹോദരനെ യുദ്ധം ചെയ്ത് തോൽപ്പിച്ചാൽ മാത്രമേ വിവാഹം കഴിക്കൂ എന്ന് പഞ്ചപാണ്ഡവന്മാരിൽ ഒരാളെ വിവാഹം കഴിക്കൂ എന്ന് ഹിഡുംബി പറഞ്ഞതനുസരിച്ച് പഞ്ചപാണ്ഡവന്മാരിൽ ശക്തനായ ഭീമൻ ഹിഡുംബനെ വധിക്കുകയും ഇവരെ സ്വന്തമാക്കുകയും ഈ ദേവിയെ സ്വന്തമാക്കുകയും ചെയ്തു എന്നാണ് ഈ ഒരു ഐതിഹ്യം ഇവിടെ ഉള്ളത് പിന്നെ ദൂക്രി എന്ന പാർക്കിൻ്റെ അടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് ദൂക്രി എന്ന ക്ഷേത്രം എന്നും ഇത് അറിയപ്പെടുന്നുണ്ട് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒരു അടിപൊളി വീല് തന്നെയാണ് അപ്പോൾ എല്ലാവരും ഇവിടെ വന്ന് എൻജോയ് ചെയ്യണം കണ്ടില്ലേ അടിപൊളിയാണ് ഇവിടുത്തെ ഒരു എന്താ പറയുക മഞ്ഞൊക്കെ എടുത്തിങ്ങനെ നമ്മളിങ്ങനെ കളിച്ച് അടിപൊളിയായിട്ട് ഇരിക്കുമ്പോൾ തന്നെ സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പുറത്ത് ചാടണം എന്നുള്ള വീലായി അത്രയ്ക്കും തണുപ്പ് സഹിക്കാൻ വയ്യ ചുറ്റിനും മഞ്ഞിങ്ങനെ പൊതഞ്ഞ് കിടക്കുകയാണ് ആൾക്കാരാണെങ്കിൽ ചടപട എന്നിങ്ങനെ വീഴ്ന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഞാൻ ഇനി എനി ടൈം വീഴാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു പേടിയിൽ ഞാൻ അവിടെ നിന്നും പതുക്കെ പുറത്തോട്ടിറങ്ങി ഇനി പോകാൻ പ്ലാൻ ചെയ്തിരിക്കുന്ന ഓൾഡ് മണാലിയിലോട്ടാണ് ഇവിടെ ഇനിയും ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ടെങ്കിലും തണുപ്പ് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ നമ്മളൊക്കെ അവിടെ നിന്ന് പുറത്തോട്ടിറങ്ങി എന്ന് വെച്ചാൽ ചുറ്റിനും ഒരുപാട് മഞ്ഞിങ്ങനെ കട്ട കെട്ടി കിടക്കുകയാണ് ഒട്ടും തന്നെ സഹിക്കാൻ പറ്റുന്നില്ല അപ്പോൾ കുറേ ഓൾഡ് മണാലിയിലെ കാഴ്ചകളുമായിട്ട് ഇനിയും വരാം അപ്പോൾ ഈ കുളു മണാലിയിൽ വന്നിട്ട് എൻ്റെ അതായത് നമുക്ക് തങ്ങി നിൽക്കുന്ന നമ്മുടെ ഹൃദയത്തിൽ തങ്ങി നിൽക്കുന്ന കാഴ്ച ഹിഡിംബാദേവി ടെമ്പിളിൽ തന്നെയാണ് അതായത് ഒരുപാട് ദിവസങ്ങൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് അവിടുത്തെ കാഴ്ചകൾ നമുക്കിങ്ങനെ ഓർമ്മ വരും അത്രയും നല്ല ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയുക നമുക്ക് നല്ലൊരു പഴയകാല ഫീലൊക്കെ കിട്ടുന്ന ഒരു സ്ഥലം തന്നെയാണ് അപ്പോൾ ലൈഫിൽ ഒരിക്കലെങ്കിലും എല്ലാവരും വന്ന് കാണാൻ ശ്രമിക്കണം ഇങ്ങനെയുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് വീണ്ടും തീർച്ചയായിട്ടും ഇങ്ങോട്ടൊക്കെ വരാൻ വീണ്ടും തോന്നും അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് തീർച്ചയായിട്ടും ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ് അപ്പോൾ അതുവരെ ബൈ ബൈ